إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولا على الذين إذا ما أتوك لتحملهم قلت لا أجد ما أحملكم عليه تولوا وأعينهم تفيض من الدمع حزنا ألا يجدوا ما ينفقون ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഉൽകൃഷ്ട ദാസന്മാരായി കഴിച്ചുകൂട്ടുവാനും അന്ത്യസമയം ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന അവസരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശവാക്യം ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്ത് നിന്ന് മരിച്ചു വിരിയുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ പരിശ്രമിക്കുക പ്രവർത്തിക്കുക സദാസമയവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അല്ലാഹു ആ മഹാഭാഗ്യവാന്മാരിൽ നാം ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ് ഒരു വെള്ളിയാഴ്ച കൂടി നമുക്ക് ജീവിക്കാൻ അനുവാദം തന്നു എന്നുള്ളത് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു മനുഷ്യൻ വന്നു എന്നിട്ട് അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ് യാ റസൂലുള്ളാ ഇന്നക ലഅഹബ്ബു ഇലയ്യ മിൻ നഫ്സി വഇന്നക അഹബ്ബു ഇലയ്യ മിൻ അഹ്ലി വഅഹബ്ബു ഇലയ്യ മിൻ വലദി وإني لأكون في البيت أذكرك നബിയെ യാ റസൂലുള്ളാ അല്ലാഹുവിൻ്റെ പ്രവാചകരെ എനിക്ക് അങ്ങയെ വല്ലാതെ ഇഷ്ടമാണ് എൻ്റെ സ്വന്തം ശരീരത്തേക്കാൾ എൻ്റെ കുടുംബത്തേക്കാൾ
എൻ്റെ മക്കളെക്കാൾ എനിക്ക് താങ്കളെ വല്ലാത്ത ഇഷ്ടമാണ്. വഇന്നീ ലഅകൂനു ഫിൽ ബൈതി അദ്കുർക്ക്, ഞാൻ വീട്ടിലേക്ക് പോകും, അപ്പോൾ താങ്കളെ എനിക്ക് ഓർമ്മ വരും, അപ്പോൾ വീട്ടിലിരിക്കാൻ എനിക്ക് ക്ഷമ കിട്ടൂല, അങ്ങനെ ഞാൻ താങ്കളുടെ അടുത്തേക്ക് ഓടി വരും. സഹോദരങ്ങളെ, സ്നേഹം എന്നത് വല്ലാത്ത ഒരു വികാരമാണ്. റസൂലിനെ സ്നേഹിച്ചു, ആ സ്നേഹം അടക്കി ഒതുക്കാൻ കഴിയാത്തത് കൊണ്ട് ഓടി വരികയാണ്. യഥാർത്ഥത്തിൽ സ്നേഹമെന്ന് പറയുന്ന വികാരം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ നിക്ഷേപിച്ച യഥാർത്ഥ സ്ഥലമായ ഹൃദയത്തിലുണ്ടാവുകയും അതിനെ വളർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാളുടെ ഉദാഹരണമാണ്. അവർ സ്നേഹിക്കുന്നവരെ കാണാൻ വേണ്ടി ഓടിയെത്തും. എത്ര അകലെയാണെങ്കിലും അവർ ആഗ്രഹിക്കും. ഇതാണ് സ്നേഹിക്കുന്നവർ തമ്മിലുള്ള വികാരം. അറബി സാഹിത്യത്തിൽ വളരെ മനോഹരമായ, അത്ഭുതകരമായ ഒരു കഥാപാത്രമുണ്ട്. ഖൈസ് എന്നാണ് പേര്. ഖൈസ് ലൈലയെ വല്ലാതെ സ്നേഹിച്ചു. അതുകൊണ്ട് തന്നെ ആ ലൈലയെ കാണാൻ വേണ്ടി ഖൈസ് വല്ലാതെ ആഗ്രഹിച്ചു. അങ്ങനെ ലൈല താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് ഖൈസ് ഓടി വരികയാണ്. പക്ഷെ അവിടെ ലൈലില്ല. അവിടെ ആ സമയത്ത് ഖൈസ് ഒരു പാട്ട് പാടി, അമറു അലദ്ദിയാരി ദിയാരി ലൈല മുഖബ്ബിലു ദൽ ജിദാരി വദൽ ജിദാരി. ലൈലയുണ്ട് എന്ന പ്രതീക്ഷയോടുകൂടി ഞാൻ ഓടി വന്നതാ ഖൈസ് പറയാൻ. അപ്പോ ലൈല താമസിച്ചിരുന്ന വീടിന്റെ അവശിഷ്ടങ്ങളാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ആ വീടിന്റെ അവശിഷ്ടങ്ങളിൽ അവിടെയും ഇവിടെയുമൊക്കെ ഞാൻ ചുംബനമർപ്പിക്കുകയാണ്. എന്തൊരു മനോഹരമാണ് ഈ സ്നേഹം, ആലോചിച്ചു നോക്കൂ. ബഹുമാനമുള്ള മോമിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വല്ലാതെ സ്നേഹിക്കുന്നു. എല്ലാറ്റിനേക്കാളും ഉപരി ഈ മഹാപ്രപഞ്ചത്തിൽ ആരാണ് നമ്മെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ വാപ്പയാണോ? അല്ല. ഉമ്മയാണോ? അല്ല. നമ്മുടെ ഭാര്യയാണോ, ഭർത്താവാണോ, മക്കളാണോ, സ്നേഹിതന്മാരാണോ, സഹോദരന്മാരാണോ? അല്ല. ഇവരെക്കാൾ ഏറ്റവും കൂടുതൽ നമ്മെ സ്നേഹിക്കുന്നത് നമ്മുടെ റബ്ബാണ്. അങ്ങനെയാണെങ്കിൽ ആ റബ്ബിനെ നമ്മൾ സ്നേഹിക്കണ്ടേ? ആ അള്ളാഹുവിനെ കാണാൻ നമുക്ക് കൊതി ഉണ്ടാകണ്ടേ? വല്ലാത്ത കൊതി. ആ കൊതി നമ്മുടെ മനസ്സിൽ നിറയണ്ടേ? നോക്കൂ, നിങ്ങൾ കലീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹം അള്ളാഹുവിനെ കാണാനുള്ള കൊതി മൂത്ത് അള്ളാട് പറയാണ്, റബ്ബി അരിനി അന്നുർ ഇലൈക്ക്, പടച്ചോനെ റബ്ബേ ഒന്ന് നിന്നെ കാണിച്ചു തരുമോ? മൂസ നബി പറയാണ്, ഒന്ന് നിന്നെ കാണിച്ചു തരുമോ? ഞാൻ ഒന്ന് നോക്കട്ടെ, എനിക്കൊന്ന് കാണണം നിന്നെ. സഹോദരങ്ങളെ, നമുക്കെപ്പോഴെങ്കിലും ജീവിതത്തിൽ ഇങ്ങനെ ഒരു ആഗ്രഹം വന്നിട്ടുണ്ടോ? ഉണ്ടോ? നമ്മെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന റബ്ബിനെ ഒന്ന് കാണണമെന്ന പൂതി നമ്മുടെ മനസ്സിന്റെ അകത്ത് ഉണ്ടായിട്ടുണ്ടോ? എന്താ പ്രശ്നം? നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ സ്നേഹിക്കുന്ന ആളുകളൊക്കെ കാണാൻ നമുക്ക് വല്ലാത്ത കൊതിയുണ്ട്. വിദേശത്തുള്ള വാപ്പയെ കാണാൻ കൊതിയുണ്ട്, മക്കളെ കാണാൻ കൊതിയുണ്ട്, സഹോദരന്മാരെ കാണാൻ കൊതിയുണ്ട്, ഭർത്താവിനെ കാണാൻ കൊതിയുണ്ട്. മരിച്ചുപോയ ഉമ്മയെ ഒന്ന് കണ്ടെങ്കിൽ, മരിച്ചുപോയ ഉപ്പയെ ഒന്ന് കണ്ടെങ്കിൽ, മരിച്ചുപോയ മക്കളെ ഒന്ന് കണ്ടെങ്കിൽ വല്ലാത്ത പൂതിയുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ കാണാൻ പൂതിയുണ്ടോ? മൂസാ നബിക്ക് ഉണ്ടായൊരു പൂതി. പക്ഷെ കാണാൻ പറ്റൂ അള്ളാനെ? പറ്റൂല. സൃഷ്ടികൾക്ക് ഭൂമിയിൽ വെച്ച് അള്ളാനെ കാണാൻ പറ്റൂല. ആ കാഴ്ച അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന
യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അവർക്ക് കാണാൻ കഴിയും ഇല അറബിഹ നാദിറ, അതൊരു വല്ലാത്ത കാഴ്ചയായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. സഹോദരങ്ങൾ, നമ്മൾ അറിയണം, നമ്മുടെ പൂർവീകരായ ആളുകൾ ഈ ഭൂമിയിലൂടെ നടന്നു പോകുമ്പോൾ അവർ ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ് നടന്നു പോയിരുന്നത്. എനിക്ക് വല്ലാത്ത കൊതി, വല്ലാത്ത ആഗ്രഹം, അഭിനിവേശം ആരോട്? ഇലാമൻ യറാനി വലാ അറ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എന്നാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുത്തിനോട് വല്ലാത്ത കൊതി ഒന്ന് കാണാൻ. ബഹുമാന മുഅ്മിനീങ്ങളെ, നമ്മൾ എവിടെയാണ് സഹോദരങ്ങളെ? ആരൊക്കെ കാണാൻ നമ്മൾ തിക്കി തിരക്കിയിട്ടുണ്ട്? വെള്ളിത്തിരയിലെ നായകന്മാരെ കാണാൻ തിക്കി തിരക്കിയില്ലേ നമ്മൾ? ഒരു രാഷ്ട്രീയ നേതാവിനെ കാണാൻ ഉറക്കമൊഴിച്ച് കാത്തിരുന്നില്ലേ, തിക്കി തിരക്കിയില്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അള്ളാഹിനെ കാണാൻ നമുക്ക് പൂരിയുണ്ടോ? ശരി, അള്ളാഹിനെ കാണാൻ പറ്റൂല. എന്നാൽ സഹോദരങ്ങളെ, ഖൈസ് ലൈലയെ കാണാൻ പോയ പോലെ അള്ളാഹിനെ ഒന്ന് കാണാൻ പോകണ്ടേ നമുക്ക്? എവിടെ അള്ള ഉണ്ടാകുക? അള്ളാഹ്ക്കൊരു വീടില്ലേ? ഏതാ വീട്? ബൈത്തുള്ളാ. നമുക്കറിയാം അള്ളാഹിന്റെ വീടാതാ. നമുക്ക് കൊതിയുണ്ടോ? നമ്മളൊക്കെ സഹോദരങ്ങളെ വീട്ടിൽ അടഞ്ഞുകൂടിയിരിക്കുകയാണ്, കൂർക്കം വലിച്ച് കിടന്നുറങ്ങുകയാണ്. അള്ളാഹു നമ്മെ വിളിക്കുന്നുണ്ട്, അഞ്ചു നേരം വിളിക്കുന്നുണ്ട്, ഹയ്യാല സ്വലാ. പക്ഷെ അത് നമ്മൾ കേൾക്കാറില്ല. ആ ഹയ്യാല സ്വല കേൾക്കാൻ മാത്രം നമുക്ക് ശക്തിയില്ല. സഹോദരങ്ങളെ, നാം പുതച്ചു മൂടിയിട്ടുള്ള പുതപ്പുകളെ തട്ടിത്തെറിപ്പിക്കാൻ, നമ്മളെ നെഞ്ചോട് ചേർത്ത് കെട്ടിപ്പിടിച്ചിട്ടുള്ള ഇണയുടെ കെട്ടിപ്പിടുത്ത് വേർപ്പെടുത്തി ആ റബ്ബിന്റെ വിളി ഒന്ന് കേൾക്കാൻ, അല്ലാഹു അക്ബർ. സഹോദരങ്ങളെ, അള്ളാഹു നമുക്ക് നല്ലൊരു പാഠം തന്നില്ലേ? അള്ളാഹ് നമ്മളെ ശരിയാക്കായിരുന്നു. സഹോദരങ്ങളെ ചിന്തിക്കുക, അള്ളാഹുവിന്റെ വീട്ടിലേക്ക് പോകുന്ന ആളുകളെ മനസ്സിലാക്കേണ്ടത് ഈ ചുമരുകൾക്കിടയിലേക്കേ അല്ല, ഈ ചുമരുകൾക്കിടയിൽ വരുന്ന അവിടുന്ന് ചാരിയിരിക്കലല്ല, മറിച്ച് ആരുടെ വീടാത്? അൽ വദൂദ്, അൽ ഗഫാർ, അൽ മജീദ്, അൽ വഹ്ഹാബ്. ഇതൊക്കെ ആരെ പേരാ? അൽ വദൂദ്, പകരമില്ലാതെ സ്നേഹിക്കുന്നവൻ. നമ്മളൊക്കെ പകരത്തിന് പകരം സ്നേഹിക്കാറുള്ളത്, പക്ഷേ റബ്ബുൽ ഇസ്സത്ത് സുബ്ഹാനഹു വ തആല അൽ വദൂദാണ് പകരമില്ലാതെ സ്നേഹിക്കുന്നവനാ. അൽ ഗഫാർ, എന്ത് ചെയ്താലും പൊറുത്തു തരുന്നവൻ. അൽ വഹ്ഹാബ്, എന്ത് ചോദിച്ചാലും തിരിച്ചൊന്നും ചോദിക്കാതെ എല്ലാം തരുന്നവൻ. അൽ മുജീബ്, ഏത് പ്രതിസന്ധികളിൽ പെട്ടാലും എവിടെ വെച്ച് വിളിച്ചാലും ആ വിളിക്ക് ഉത്തരം നൽകുന്നവൻ. അവൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്, അവൻ്റെ അടുത്തേക്ക്. അങ്ങനെ സ്ഥലമുണ്ട്, നമുക്കത് ബോധ്യമായിട്ടില്ല. നമ്മൾ വിചാരിച്ചത് കല്ലുകളാണ്, ചുമരുകളാണെന്നാണ്. സഹോദരങ്ങളെ, ഈ ഒരു ജുമാ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വേണം. ഒരു തീരുമാനമെടുക്കാൻ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ വെച്ച് നമുക്ക് സാധിക്കണം. കാരണം അള്ളാഹു നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിൽ അള്ളാഹുവിനോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ടാണോ, കൊതി കൊണ്ടാണോ ഞാനും നിങ്ങളും പള്ളിക്ക് പോകാറുള്ളത്? നോക്കൂ, നിങ്ങൾ നീണ്ട ഒരു മാസം, ഒരു നീണ്ട ഒരു കാലം നമ്മൾ പള്ളിയിൽ പോയില്ല, ഉണ്ടോ? എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ സ്ഥിരമായി അള്ളാഹുവിനെ സ്നേഹിക്കുകയും സ്ഥിരമായി അള്ളാഹുവിന്റെ വീട് സ്നേഹിക്കുകയും അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് വരുന്നവരും അള്ളാഹു ഇഷ്ടപ്പെടുന്ന അമലുകൾ ചെയ്യുന്നവരുമായിരുന്നുവെങ്കിൽ നമുക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ബേജാറാകണ്ടാരും. അങ്ങനെയെങ്കിൽ ആലോചിച്ചു നോക്കൂ, അതുവരെയും പള്ളിയെ സമീപിക്കാത്ത ആളുകൾ, ഖേദകരമെന്ന് പറയട്ടെ ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇപ്പോഴും കാനേശുമാരി മാപ്പിളാരായ ആളുകൾ, പള്ളിയിലേക്ക് വരാത്ത ആളുകളുണ്ട്, ജുമാക്ക് വരാത്ത ആളുകളുണ്ട്. എന്താ പ്രശ്നം? കൊറോണയെ പേടിച്ചിട്ടാ? അല്ലാഹുവേ, കൊറോണയെ പേടിച്ചിട്ട് പള്ളിയിൽ വരില്ല? എന്ത് മുസ്ലിമാണോ നീയൊക്കെ? ഇതുവരെ പള്ളിയിൽ വരാത്ത ആളുകൾക്ക് പള്ളിയുടെ വാതിൽ അടഞ്ഞു കിടന്നപ്പോ മനസ്സിൻ്റെ അകത്തൊരു പൂതി ഉണ്ടായിരുന്നു, പള്ളി ഒന്ന് തുറന്നെങ്കിലൊന്ന് പോകായിരുന്നു.
എന്നാൽ വല്ലാത്ത സങ്കടം തരിയോ? അങ്ങനെ പള്ളി ഒന്ന് തുറന്നെങ്കിൽ പോകാമായിരുന്നു എന്ന് പറയുന്ന ആളുകൾ ഇപ്പോഴും പുറകോട്ടാ. സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം വളരെ കൃത്യമാണ്. ഇബാദത്തുകളിൽ നമുക്ക് സ്ഥിരതയുണ്ടെങ്കിൽ, നമ്മുടേതല്ലാത്ത കാരണത്താൽ അവ തടയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നമ്മൾ അറിയേണ്ടത് ഖിയാമത്ത് നാളിൽ അത് നമ്മളുടെ രേഖയിൽ ഉണ്ടാവും. ബേജാറാകണ്ട. കാരണം തടയപ്പെട്ടത് നമ്മുടെ കാരണത്താലല്ല. പക്ഷെ സഹോദരങ്ങൾ, തിരിച്ചോ ചിന്തിച്ചോ നോക്കാണി, ഇപ്പോ ആരാ നമ്മളെ തടഞ്ഞത്? ഞാൻ പറഞ്ഞു, ജുമാ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണം. ഇപ്പോ ആരാ നമ്മെ തടഞ്ഞത്? ഇതുവരെ നമ്മൾ പറഞ്ഞു സർക്കാർ തടഞ്ഞു, നിയമപാലകർ തടഞ്ഞു, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് തടഞ്ഞു, സാമൂഹ്യ പ്രവർത്തകർ തടഞ്ഞു. ഇപ്പൊ ആരാ നമ്മെ തടഞ്ഞത്? നമ്മൾ അറിയണ സഹോദരങ്ങൾ, നഷ്ടപ്പെട്ടപ്പോ നമ്മൾ ആഗ്രഹിച്ചു അല്ലേ പള്ളി ഒന്ന് തുറന്നെങ്കിൽ, അത് തിരിച്ചു വന്നു. ആ തിരിച്ചു വരവിന് വേഗം കൂട്ടിയില്ലെങ്കിൽ സഹോദരങ്ങൾ, ഇതിനേക്കാൾ വലിയൊരു മാരി വരും. ഇപ്പൊ മൂക്കും വായേ മൂടിയിട്ടുള്ളൂ, ഇനി കണ്ണും കൂടി മൂടിക്കെട്ടേണ്ടി വരും. ഇനി കണ്ണും കൂടി മൂടിക്കെട്ടേണ്ട അവസ്ഥ വരും. ആ അവസ്ഥ വരുന്നതിന് മുമ്പ് നമ്മുടെ ശബ്ദം അല്ലാ കേൾക്കട്ടെ. അള്ളാഹുവിന്റെ വീട്ടിൽ വന്ന് ഇമാമിന്റെ പിന്നിൽ നമസ്കരിച്ച് ആമീൻ എന്ന് നമ്മൾ ഉറക്കെ പറയുന്ന ശബ്ദം റബ്ബ് കേൾക്കട്ടെ. സഹോദരങ്ങളെ, ഇതല്ലെങ്കിൽ നമ്മൾ രക്ഷപ്പെടാനുള്ള മാർഗം വളരെ പ്രയാസം, വളരെ കുറവാ. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിന്റെ ഭവനവുമായുള്ള ബന്ധം നമുക്കുണ്ടായാൽ, അള്ളാഹുവിന്റെ പള്ളിയുമായുള്ള ബന്ധം നമുക്കുണ്ടായാൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തിരിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ഭാവനകൾക്കപ്പുറത്താണ്. അള്ളാഹു എന്താ നമുക്ക് തരിക? അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ ഒരു സൃഷ്ടിയുണ്ട്. ആ സൃഷ്ടിയെ അള്ളാഹു വിളിച്ചത് എന്താ? കരീം, അലീം, മജീദ് എന്നാണ് അള്ളാഹു വിളിച്ചത്. അങ്ങനെ ഒരു സൃഷ്ടിന്റെ വാക്ക്, അതേതാ? അത് അള്ളാഹുവിന്റെ അർശം. ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികൾക്കുമുള്ള മേൽപ്പുരയാണ്. അനേകം മലക്കുകളാണ് ആ അർശിനെ ചുമന്നുകൊണ്ടിരിക്കുന്നത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, സബഅതുൻ യുളില്ലുഹുമുല്ലാഹ് യൗമ ലാ ളില്ല ഇല്ലാ ളില്ലുഹു. നമ്മളൊക്കെ കേൾക്കുന്ന ഹദീസാണല്ലോ. നാളെ പരലോകത്തെ നമ്മളൊക്കെ അങ്ങ് നിൽക്കും, എല്ലാവരും ഉണ്ടാവും. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ ജനിക്കുന്ന മുഴുവൻ മനുഷ്യരുണ്ടാവും അവിടെ. നമ്മൾ കേട്ടതല്ലേ, വിയർപ്പ് വരെ, കാലിന് ഞെരിയാണി വരെ വിയർപ്പിൽ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും. മുട്ടുവരെ, അരവരെ, തൊണ്ടക്കുഴി വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും അവിടെ. സബഅതുൻ യുളില്ലുഹുമുല്ലാഹ്, ഏഴ് വിഭാഗം ആളുകൾക്ക് ആ മേൽപ്പുരയുടെ തണലുണ്ടാവും. അതിൽ ഒരാളാരാ? ഒരാളാരാ? വറജുൽ ഖൽബുഹു മുഅല്ലഖും ബിൽ മസാജിദ്. വെറുതെ ഒരു വിഷയത്തിന് വേണ്ടി പറയല്ല, അവന്റെ ഹൃദയം അള്ളാഹുവിന്റെ പള്ളിയുമായി കെട്ടിയിട്ടതാണ്. അള്ളാഹ് പറയ, എന്നെ കാണാൻ വന്നതാവൻ. സഹോദരങ്ങളെ, ആ അർശിന്റെ തണൽ ലഭിക്കുന്ന രംഗം ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇപ്പോ നമുക്ക് പള്ളിയിലേക്ക് പോകാൻ പ്രയാസമുണ്ടെങ്കിൽ ആ പ്രയാസങ്ങളൊക്കെ തീരും നാളെ പടച്ചിറപ്പിന്റെ അർശിന്റെ തണൽ നിൽക്കുമ്പോ. നോക്കൂ, നിങ്ങൾ സ്വാലിഹായ ഒരു കർമ്മം നാ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയ്യാൻ സാധിക്കാതെ വന്നാൽ നമ്മുടെ മനസ്സിൽ എന്താ ഉണ്ടാകുക? സ്ഥിരമായി നമ്മൾ പള്ളിയിൽ വരുന്ന ആളുകൾ പള്ളിയിൽ വരാതൊരവസ്ഥ വന്ന് എന്താണ്ടാകുക? ദുഃഖം ഉണ്ടാകണം, സങ്കടം ഉണ്ടാകണം. അത് നമ്മുടെ കണ്ണുകളിലൂടെ നിറഞ്ഞൊഴുകണം. അതാണ് മുഅ്മിൻ. ഞാൻ ആമുഖമായി ഓതി വെച്ച ആ ആയത്ത് നിങ്ങൾക്കറിയുമോ? സൂറത്തു തൗബയിലെ 98-ാമത്തെ വചനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് കുറെ ദരിദ്രന്മാർ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിഹാദിന് വേണ്ടി വെളിയാളം നടത്തിയ സന്ദർഭത്തിലാണ്. പക്ഷെ ആ വന്ന ആൾക്കാര് ദുർബലന്മാരാ, ദരിദ്രന്മാരാ. വലഅല ലദീന ഇദാ മാ അതൗക ലതഹ്മിലഹും, നീ കൊണ്ടുപോകണം ജിഹാദിന് എന്ന് വിചാരിച്ച് നിന്റെ അടുക്കൽ വന്ന ഒരു വിഭാഗം ആളുകളില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല പറയാണ്, അവർക്ക് യാതൊരു കുറ്റവുമില്ല കേട്ടോ. ഖുൽത, അവർ നിന്റെ അടുത്ത് വന്ന് പറഞ്ഞു,
നിന്റെ അടുത്ത് വന്നപ്പോ നീ അവരോട് എന്താ പറഞ്ഞു, സോറി എനിക്ക് രക്ഷയില്ല, നിങ്ങളെ കൊണ്ടുപോകാനുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ല. കാരണം മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ദരിദ്രനാണല്ലോ, നിങ്ങളെ ജിഹാദിന് കൊണ്ടുപോകാനുള്ള ശേഷി, സാമ്പത്തിക ശേഷി എനിക്കില്ല എന്ന് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദരിദ്രന്മാരോട് പറഞ്ഞപ്പോൾ തവല്ലൗ, അപ്പോൾ അവർ പിരിഞ്ഞുപോയി. ആ പിരിഞ്ഞു പോകുമ്പോൾ അവസ്ഥ എന്താ നിങ്ങൾ, യുദ്ധത്തിന് കൊണ്ടുപോയി, യുദ്ധത്തിന് പോയില്ലല്ലോ, അവസരം നഷ്ടപ്പെട്ടല്ലോ. ആ പോകുമ്പോൾ അവസ്ഥ എന്താറിയോ, സങ്കടം കൊണ്ടേ, സങ്കടം കൊണ്ട് അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇങ്ങനെ ഒഴുകുക. എന്താ സങ്കടം, ഒരു എ സി ഉള്ള റൂമിൽ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് തന്റെ ഇണയുടെ കൂടെ കിടന്നുറങ്ങുകയും രമിക്കുകയും ചെയ്യാനുള്ള സൗകര്യം നഷ്ടപ്പെട്ടതിന് സങ്കടമല്ല, മറിച്ച് അള്ളാഹുവിനോടുള്ള സ്നേഹവും അള്ളാഹുവിനോടുള്ള ഇഷ്ടവും അവർ ആഗ്രഹിച്ചു. മാത്രമല്ല അവർ ആഗ്രഹിച്ചു വന്ന ഒരു സൽക്കർമ്മം ചെയ്യാൻ ആ ചെയ്യാനുള്ള അവസരം നഷ്ടപ്പെട്ടല്ലോ എന്ന് ആലോചിച്ച് സങ്കടപ്പെട്ടു പോയി. അല്ലായേ ജിദുമായും ഫിഖൂൻ, അതാണ് അവരുടെ സങ്കടം, അതാണ് അവരുടെ സങ്കടം. ഈ ജിഹാദിന് പോകാനുള്ള സംവിധാനം സൗകര്യം ഞങ്ങൾക്കില്ലല്ലോ റബ്ബേ, അത്തരം ആളുകൾക്ക് കുറ്റമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അല്ല പഠിപ്പിക്കുന്ന വല്ലാത്തൊരു ആയത്തുണ്ട്. ഞാൻ പറഞ്ഞു ഈ ജുമാ നമ്മുടെ ജീവിതത്തിൽ മാറ്റണ്ടാകണം. അടുത്ത വാചകം എന്താ, ഇന്നമസ്സബീലു അലല്ലദീന യസ്തഇദിനൂനക വഹുമഗ്നിയാ. വല്ലാത്ത ആയത്താണത്. ഐശ്വര്യമുള്ളവരായിരിക്കെ, സൗകര്യമുള്ളവരായിരിക്കെ നിന്റെ അടുത്ത് ഒഴിവ് കഴിവ് നൽകാൻ വേണ്ടി വന്ന ആളുകളുണ്ട് അല്ലേ, നിന്റെ അടുത്ത് ഒഴിവ് കഴിവ് എക്സ്ക്യൂസ് പറയാൻ സമ്മതം ചോദിച്ച ആളുകൾ നമ്മൾ ആ കൂട്ടത്തിലാണോ എന്ന് ആലോചിച്ചോക്കാൻ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതം ചോദിച്ചതാ. ഇപ്പോഴും പല ആളുകളും ചോദിക്കുക, പള്ളിയൊക്കെ തുറന്നില്ലേ, ഞാൻ വരണോ, ഏയ് ഞാൻ വരണോ, ആൾക്കാരൊക്കെ ഉണ്ടോ, അകലുണ്ടോ, എന്നിട്ട് അവർ എന്താ ചെയ്യുന്നത്, വറദു ബി അൻ യകൂനു മഅൽ ഖവാലിഫ്. അല്ലാഹു അക്ബർ, വല്ലാത്ത വാക്കാണ്. പള്ളിയിൽ വരാതെ ചടഞ്ഞുകൂടിയ ആളുകൾ മുസ്ലിം ഉണ്ടല്ല, മുസ്ലിം നാമധാരികൾ, അവർ അറിയുന്ന വാക്കാ റദു ബി അൻ യകൂനു മഅൽ ഖവാലിഫ്. അവരുടെ സ്ത്രീകളുണ്ട് വീട്ടിൽ, ആ സ്ത്രീകളുടെ കൂട്ടത്തിൽ ആഗ്രഹിക്കാൻ അവർ ആഗ്രഹിച്ചു, ആവാൻ ആഗ്രഹിച്ചു, തൃപ്തിപ്പെട്ടു, ഇണകളെ കൂടെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ അവൾ ആഗ്രഹിച്ചു. കുറച്ച് കടുപ്പമുള്ളതാ, പക്ഷെ എനിക്കിത് പറയാതിരിക്കാൻ നിർവാഹമില്ല, കാരണം അല്ലാതെ വാക്കണം. എന്നിട്ട് അല്ല പറയാം, നമ്മുടെ ഹൃദയത്തിനനുസരിച്ച് അള്ളാഹു ഒരു പ്രകൃതം നിറച്ചതാണ്. കാരണം അള്ളാഹു നമ്മുടെ ഹൃദയം വായിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ബിന്ദിപ്പോകുന്നത്, അതുകൊണ്ടാണ് ഇപ്പോഴും പള്ളികൾ തുറന്നുകൊണ്ട് എക്സ്ക്യൂസുകൾ ചോദിക്കുന്നത്. ഫഹുംലായ അലമൂൻ, അവർക്കറിയില്ല, അവർ വിവരമില്ലാത്തവരാ. സഹോദരങ്ങളെ, ഈ കൂട്ടത്തിലാണോ നാം എന്ന് പരിശോധിക്കുക, ഒന്ന് പരിശോധിക്കുക. നമ്മൾ പള്ളിയിലേക്ക് വരുന്നത് ആരാഗ്രഹിച്ചുകൊണ്ടാണ്, റബ്ബിനെ സ്നേഹിച്ചുകൊണ്ടാണോ? നമുക്കറിയാം നമ്മൾ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവസ്ഥ. അയാളെ കാണാൻ പോലും ഉണ്ടാവും, അയാളെ കാണാൻ ഓടി വരും, അയാളുള്ള അയാളുടെ പിന്നെ അവശിഷ്ടങ്ങളിലേക്ക് വരും അല്ലേ. ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ ചെയ്യാം, പിന്നെ അയാളെ സംസാരം കേൾക്കാൻ വല്ലാത്ത ആഗ്രഹം ഉണ്ടാവും. ആ ഒരാളെ സ്നേഹിച്ചാൽ നോക്കൂ, നിങ്ങൾ പണ്ട് ഫോൺ സാർവത്രികമാകുന്നതിന് മുമ്പ് ഇവിടെ ഇരിക്കുന്ന പല ആളുകളും പ്രവാസികളാണല്ലോ, പണ്ട് ഫോണൊക്കെ വിളിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു നമ്മൾ നമ്മുടെ ഉമ്മയുടെയും ഉപ്പയുടെയും ഭാര്യയുടെയും മക്കളൊക്കെ സംസാരം കേൾക്കാൻ ചെയ്തിരുന്നത്? ഒരു കാസറ്റ് കൊടുത്തേക്കും ആരെങ്കിലും വരുമ്പോ അല്ലേ. അല്ലാ, എന്നിട്ട് ആ കാസറ്റിൽ ഉമ്മാടെയും ഉപ്പാടെയും ഭാര്യയുടെയും മക്കളൊക്കെ സംസാരം റെക്കോർഡ് ചെയ്യാം. അങ്ങനെ കാലം കഴിഞ്ഞു പോയിട്ടുണ്ട് ചെറുപ്പക്കാരെ. എന്നിട്ട് ആ റെക്കോർഡ് ചെയ്തത് ആരെങ്കിലും പോകുമ്പോൾ കൊടുത്തേക്കും, ഭദ്രമായിട്ട് കെട്ടിപ്പൊഞ്ഞ് കൊടുത്തേക്കും. എന്നിട്ട് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് സ്വസ്ഥായിട്ട് ഇന്ന് കേൾക്കണം ഉമ്മാടെ സംസാരം, പാപ്പാടെ സംസാരം.
ഭാര്യയുടെയും മക്കളുടെയും സംസാരം കേട്ടാലും കേട്ടാലും ബോധ്യ തീരൂല അല്ലേ? അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല നമുക്ക്. കാരണം എന്താ? നമ്മൾ അത്ര സ്നേഹിക്കുന്നുണ്ട് നമ്മൾ അവരെ. സഹോദരങ്ങളെ, അങ്ങനെ അവരെക്കാൾ അധികം നാം നമ്മുടെ റബ്ബിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ആ റബ്ബിന്റെ സംസാരങ്ങൾക്ക് നമുക്ക് ബോധ്യമുണ്ടോ? അള്ളാഹുടെ സംസാരമാണ് ഖുർആൻ. നമ്മുടെ സ്നേഹം യാഥാർത്ഥ്യമാണെങ്കിൽ ആ സംസാരം കേൾക്കാൻ നമ്മൾ ആഗ്രഹിക്കും. നല്ല ചിന്തിച്ചോളി, അള്ളാഹുവിനോടുള്ള നമ്മുടെ സ്നേഹം യാഥാർത്ഥ്യമാണെങ്കിൽ ആ റബ്ബിന്റെ സംസാരങ്ങൾക്ക് നമ്മൾ ആഗ്രഹിക്കും, കൊതിക്കും. അതുകൊണ്ട് അള്ളാഹുടെ സംസാരത്തെ കേൾക്കുക. അള്ളാഹുവിന്റെ സംസാരം കേൾക്കാൻ, ആ അള്ളാഹുടെ സംസാരത്തെ സ്നേഹിക്കാൻ എന്താ ചെയ്യുക? ഖുർആൻ സ്നേഹിക്കാൻ എന്താ ചെയ്യേണ്ടത്? മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, ഖിയാമത്ത് നാളിൽ നമ്മൾ പഠിച്ച ഖുർആൻ, നമ്മൾ പാരായണം ചെയ്യുന്ന ഖുർആൻ, നമ്മൾ ജീവിപ്പിച്ച ഖുർആൻ ആ ഖിയാമത്ത് നാളിൽ വരികയാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. എന്നിട്ട് ഖുർആൻ പറയണം, റബ്ബി മനഅതുഹുൽ യൗമ മനഅതുഹുൻ നൗമ ബില്ലൈൽ ഫശഫഇനി ഫീ. അല്ലാഹുവേ, ആ വിഭാഗത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം റബ്ബേ. നമ്മൾ എവിടെ? ഏറ്റവും നല്ല സംസാരം റബ്ബിന്റെ സംസാരമാണ്. ആ റബ്ബിന്റെ സംസാരം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവസ്ഥയാണ് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തെളിവ് സഹിതം വാശീല പറയുന്ന ഖുർആൻ. വാശീല എന്താ പറയുന്നത്? റബ്ബേ, ഇവനെ രാത്രി ഞാൻ ഉറങ്ങാൻ സമ്മതിച്ചില്ല കേട്ടോ. അല്ലാഹുവേ, ഇവനെ രാത്രി ഞാൻ ഉറങ്ങാൻ സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് അവന് വേണ്ടി നീ എന്നെ ശുപാർശക്കാരനാക്കണം. ആരാ പറയണത്? ഖുർആനാ പറയണത്. അള്ളാഹുവിനെ സ്വീകരിക്കല്ലാതെ ഒരു നിവൃത്തിയില്ല. നമുക്ക് ആ ശുപാർശ ലഭിക്കുവോളം ആ ഖുർആൻ പറഞ്ഞുകൊണ്ടിരിക്കും, റബ്ബി മനഅതുഹു നൗമ ബില്ലൈൽ ഫശഫഇനി. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, നമുക്ക് വേണ്ട ആ ശുപാർശ. ഈ ദുനിയാവിൽ ആര് ശുപാർശ ചെയ്ത് എന്താ കാര്യം? ഏത് വലിയ കേസിൽ കൂടി ഞാൻ രക്ഷിക്കാൻ നമ്മൾ ആളുകളുണ്ട്. പക്ഷേ നാളെ പരലോകത്ത് ചെല്ലുമ്പോ ഒരു ശുപാർശയും സ്വീകരിക്കാത്ത ആ അന്തിമ നാളിൽ നമ്മുടെ ഖുർആൻ നമുക്ക് ശുപാർശ ചെയ്യാന്ന് പറഞ്ഞ ചില്ലറ കാര്യമാണ്. വേണ്ടേ നമുക്ക് ശുപാർശ? അപ്പൊ അതുകൊണ്ട് ഒന്നാമതായി നാം ചെയ്യേണ്ടത്, റബ്ബിനെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ, റബ്ബിനെ കാണാൻ നാം കൊതിക്കുന്നുവെങ്കിൽ, ആ റബ്ബിന്റെ സംസാരം കേൾക്കാൻ ആഗ്രഹിക്കണം, ആ റബ്ബിന്റെ സംസാരം ഇഷ്ടപ്പെടണം. അതിനെ ഒന്നാമത്തെ. രണ്ടോ, അള്ളാഹുവിന്റെ സംസാരം ഖുർആൻ, അത് പാരായണം ചെയ്യാൻ അത് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നന്മകൾ വർദ്ധിപ്പിച്ചു തരും. ഇന്ന് ആരൊക്കെ ഖുർആൻ ഓതിപ്പോ? ഒരു ഒരു ദിവസം പത്രം വായിച്ചിട്ട് എന്ത് ഇടങ്ങറല്ലേ? ഒരു ദിവസേ പത്രം വായിച്ചിട്ട് ഭയങ്കര ഇടങ്ങറ. ലോക വാർത്ത അറിയണ്ടേ? അറിഞ്ഞോളീം, എന്നാ കേട്ടോളീം. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയുമോ സഹോദരങ്ങളെ, ഫാത്തിഹ സൂറത്ത്, ഫാത്തിഹ സൂറത്ത് മാത്രം പാരായണം ചെയ്തു കഴിഞ്ഞാൽ 1200-ലധികം നന്മകൾ ഇവിടെ എഴുതി ചിന്തിക്കുന്നുണ്ട് നമ്മൾ. 1200-ലധികം നന്മകൾ. ഒരക്ഷരം വായിച്ചാലേ 10 രൂപ ഒരു അനൗൺസ്മെന്റ് വരികയാണ്. ഒന്ന് ആലോചിച്ചോ കാണി, ഒരക്ഷരം വായിച്ചു കഴിഞ്ഞാൽ 10 രൂപ തരാമെന്നൊരു അനൗൺസ്മെന്റ് വന്നു. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മൾ നിലത്ത് വെക്കുമോ ആ സാധനം? അതുകൊണ്ട് നമുക്ക് നമ്മുടെ നന്മകൾ വർദ്ധിപ്പിച്ച് സ്വർഗം വാങ്ങാൻ കഴിയണം. സ്വർഗം വിലക്ക് വാങ്ങാം, വില കൊടുത്ത് വാങ്ങാം സ്വർഗം. ആ വില കൊടുത്ത് വാങ്ങാനുള്ള മൂല്യമുള്ള നിധി എവിടെയുള്ളത്? അതാ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ ഡോളറിന് മൂല്യമുണ്ടോ? ദീനാറിന് മൂല്യമുണ്ടോ? ദിർഹമിന് മൂല്യമുണ്ടോ? രൂപക്ക് മൂല്യമുണ്ടോ? ഇല്ല. അവിടെ മൂല്യമുള്ളത് എന്താ? ഇവിടെ നമ്മൾ ചെയ്യുന്ന നന്മകളാണ്, ഹസനാത്തുകൾ. അതുകൊണ്ട് ഹസനാത്തുകൾ വർദ്ധിപ്പിക്കണം, ഖുർആൻ പാരായണം ചെയ്യണം. മൂന്നാമത്, ഈ ഖുർആനിനെ നാം തദബ്ബുർ ചെയ്യണം, തദബ്ബുർ ചെയ്യണം. എന്താ തദബ്ബുർ? ഖുർആൻ വായിക്കുമ്പോൾ നമുക്കിങ്ങനെ അനുഭവപ്പെടണം, പടച്ചവന് റബ്ബിനോട് സംസാരിക്കുകയാണല്ലോ. അങ്ങനെ ചിന്ത ഉണ്ടാകലുണ്ടോ? ഇതിങ്ങനെ ഓതി പോലല്ലേ? ഓരോ ആയത്ത് പാരായണം ചെയ്യുമ്പോഴും ആ ആയത്തിൽ എന്താണ് എന്റെ റബ്ബ് എന്നോട് സംസാരിക്കുന്നത്, എന്ത് കാര്യങ്ങളാണ് എന്റെ റബ്ബ് എന്നോട് പറയുന്നത് ചിന്തിക്കണ്ടേ നമ്മൾ?
നമ്മളിങ്ങ് നിസ്കാരത്തിൽ ഇങ്ങനെ ഓതിപ്പോകും. നമ്മൾ വിചാരിച്ചെന്തറിയോ, ഈ സാധനം നമസ്കാരത്തിൽ ഓതാനുള്ളതല്ല, ഇത് ഓതാനും ഊതാനും ഉള്ളതാണ് വേറെ ചില വിഭാഗം. അല്ല ചോദിച്ചത് നമ്മളോട്, അഫലാ യതദബ്ബറൂന ഖുർആൻ അം അലാ ഖുലൂബി നഖ്ഫാലുഹ. വല്ലാത്തൊരു ചോദ്യം, നിങ്ങൾ എന്താടോ ഖുർആനെ തദബ്ബുർ ചെയ്യാത്തത്? അം അലാ ഖുലൂബി നഖ്ഫാലുഹ, നിങ്ങളുടെ ഹൃദയം എന്താണ് പൂട്ടിട്ടിക്കാണോ? സ്വഹാബത്ത് ഒരായത്ത് ഓതി ഒരു രാത്രി മുഴുവൻ നമസ്കരിച്ചു അല്ലേ, അതാണ് തദബ്ബുർ. നമ്മൾ വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ, ഒരു ഉദാഹരണം പറയാം, വിദേശത്ത് ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ഓഫീസിലെ സൂപ്രണ്ട് ഒരു ലെറ്റർ തന്നു, ഒരു സർക്കുലറാണ് സർക്കുലർ. എന്നിട്ട് പിറ്റേ ദിവസം സൂപ്രണ്ട് ചോദിക്കുകയാണ്, ഞാൻ ഇന്നലെ തന്ന സർക്കുലർ വായിച്ചോ? ആ വായിച്ചു. എന്തേ മനസ്സിലായി? എനിക്കൊന്നും മനസ്സിലായില്ല. എന്താ അറബിയൻ? അത് അറബിയൻ ഒന്നും മനസ്സിലാകില്ല. ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, ആക്ഷേപിക്കുകയല്ല, നമുക്ക് ലഭിച്ച വിസയുടെ പേപ്പർ, ആ പേപ്പറിന്റെ ഒരു അർത്ഥം നോക്കാൻ വേണ്ടി നമ്മുടെ എത്ര ആളെത്തി പോയി അല്ലേ? ഒരു വിസ എന്ന് പറഞ്ഞ എന്താ വിസ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ തൽക്കാലം അവിടെ താമസിക്കാൻ ഒരു പിന്നെ ഓർഡറാണ്. എന്നാൽ കാലാകാലം താമസിക്കാനുള്ള വിസ ഉണ്ടോ നമ്മുടെ കയ്യിൽ? ആ വിസയാണ് ഖുർആൻ. അതൊന്ന് നോക്കണ്ട, എന്താ പോയി പറയണത്? അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുക, ഹസനാത്തുകൾ വർദ്ധിപ്പിക്കുക. ഖുർആൻ പഠിക്കാതെ, പാരായണം ചെയ്യാതെ, തദബ്ബുർ ചെയ്യാതെ ഒരു രക്ഷയില്ല. ഇപ്പൊ നമ്മളൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം പിന്നെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു ഉമ്മയുടെയും ആറ് മക്കളുടെയും ഞാൻ ആക്ഷേപിക്കുകയല്ല, കാരണം ഈ സംസാരം പല ആളുകളും കേൾക്കുന്നതാ. ആറ് മക്കളെ പഠിപ്പിച്ചു ഡോക്ടറാക്കി, ശരി, നല്ല തന്നെ. പക്ഷേ നാം മനസ്സിലാക്കേണ്ട ഒരു സുഹൃത്ത് പറഞ്ഞ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ മകൾ ഒരു ഡോക്ടറാണ്, MBBS പാസ്സായി. ഞാൻ അതിനേക്കാൾ അധികം സന്തോഷിച്ചത് എൻ്റെ മകൻ തൊട്ടടുത്ത വർഷം ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ച ഒരു ഹാഫിളായതാണ്. എന്നിട്ട് ആ ഹാഫിളായ വിവരം, തൻ്റെ മകൻ ഖുർആൻ മുഴുവൻ കാണാതെ പഠിച്ചു എന്നുള്ള വിവരം ഒരുപാട് സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞു. അത് വേണം നമുക്ക്. അതുകൊണ്ട് ഹസനാത്തുകൾ വർദ്ധിപ്പിക്കുന്ന സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, ഏറ്റവും അധികം റബ്ബിനെ സ്നേഹിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ തന്നെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വ ലകും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂർ റഹീം. അൽഹംദുലില്ലാഹ് والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد، أيها الناس أوصيكم ثانيا بتقوى الله. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും പാലിച്ച് ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറയുകയുണ്ടായി, അന്ത്യനാളിൽ ഒരാളിങ്ങനെ വരും. അപ്പോൾ അയാളുടെ കൂടെ പർവ്വതത്തോളം വലിപ്പമുള്ള സൽക്കർമ്മം ഉണ്ടാവും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. അന്ത്യനാളിൽ വരുന്ന ആ മനുഷ്യന്റെ കൂടെ പർവ്വത സമാനമായ സൽക്കർമ്മങ്ങൾ ഉണ്ടാവും. അപ്പൊ അയാൾ അതിശയത്തോടെ അത്ഭുതത്തോടെ ചോദിക്കും, റബ്ബേ, എങ്ങനെ ഇത്ര സൽക്കർമ്മങ്ങൾ എൻ്റെ കൂടെയായി? ഞാൻ അത്രയൊന്നും ചെയ്തിട്ടില്ലല്ലോ ദുനിയാവിൽ. വല്ലാത്തൊരു വാക്കാണ് ഹബീബിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം. പർവ്വത സമാനമായ സൽക്കർമ്മങ്ങൾ ലഭിക്കാൻ റബ്ബെ ഞാനതും ചെയ്തിട്ടില്ലല്ലോ. ആ സമയത്ത് ആ മനുഷ്യരോട് പറയും, മനുഷ്യ, നിന്റെ മകൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ്. അല്ല ചിന്തിച്ചോളി, നിന്റെ മകൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമാണ് ഈ കാണുന്നത്. നാളെ നല്ലവനായ ഒരു മനുഷ്യൻ, അയാൾക്ക് സ്വർഗത്തിൽ അള്ളാഹു പദവികൾ ഇങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കും സ്വർഗത്തിലെ. അപ്പൊ അയാൾ ചോദിക്കും, നാഥ, എന്തുകൊണ്ടാണ് ഇങ്ങനെ പദവികൾ എനിക്ക് ഇങ്ങനെ വർദ്ധിപ്പിച്ചു തരുന്നത്? ദർജ എങ്ങനെ വർദ്ധിപ്പിക്കുകയാണ് സ്വർഗത്തിലെ? ഇത് ഹബീബിന്റെ വാക്കുകളാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അള്ളാഹ് അയാളോട് പറയാം, നിന്റെ മക്കൾ നിനക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടാണ്.
ഏയ് നമ്മളെവിടെ സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഖബറിന്റെ അടുത്ത് വന്നുകൊണ്ട് അല്ലാഹുവേ ഈ ആറടി മണ്ണിൽ കിടക്കുന്ന എന്റെ പിതാവിന് നീ പുറത്തു കൊടുക്കണേ എന്ന് പറയാൻ കഴിയാത്ത മക്കൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താ കാര്യം? അതുകൊണ്ട് എന്ത് വേണം? രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. മക്കളെ ഡോക്ടറാക്കിയോ എഞ്ചിനീയറാക്കിയോ എന്നല്ല അവിടെ ചോദ്യം. ഡോക്ടർ വേണം, എഞ്ചിനീയർ വേണം, ഒരു സമൂഹമാകുമ്പോ അങ്ങനെ തന്നെ. പക്ഷേ നാം മനസ്സിലാക്കേണ്ട സഹോദരങ്ങളെ, ആറടി മണ്ണിൽ നാം കിടക്കുമ്പോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കൾ ഉണ്ടാകണമെങ്കിൽ ആ മക്കൾക്ക് അതിനാവശ്യമായ മതപരമായ വിജ്ഞാനം കൊടുക്കണം. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുത്ത് ഒരു മകനെ കൈപിടിച്ചു ഒരു പിതാവ്, നമ്മൾ കേട്ട ചരിത്ര. എന്താ പ്രശ്നം? ഈ മകൻ പിതാവിനോട് അനുസരണക്കേട് കാണിക്കുന്നവനാണ്. മകനെ കുറിച്ച് പരാതി പറയാൻ വന്നതാ അമീർ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബിനോട്. ആ സമയത്ത് ഈ മകൻ തിരിച്ചു ചോദിക്കുകയാണ്, വല്ലാത്തൊരു ചോദ്യമാണ്, രക്ഷിതാക്കളെ നിങ്ങളോടുള്ള ചോദ്യ അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ഒരു പിതാവിനോ, ഒരു പിതാവിന് മകനോടുള്ള ബാധ്യത എന്താ? നമ്മൾ മക്കൾ അത് ചെയ്യുന്നില്ല, നമസ്കരിക്കുന്നില്ല, ഖുർആൻ ഓതുന്നില്ല, മക്കളെ കുറ്റം പറയണ്ട. ഒരു പിതാവിന് മകനോടുള്ള ബാധ്യത എന്താണെന്ന് ചോദിച്ചപ്പോ ആ കുട്ടിയുടെ ആ കുട്ടിക്ക് മറുപടി കൊടുക്കുകയാണ് അമീറുൽ മുഅ്മിനീൻ. ഒന്ന്, അവന് നല്ല പേരിടണം. അവിടെ തന്നെ പോയില്ലേ നമ്മള്? ഇപ്പൊ നെറ്റിൽ പറഞ്ഞു നോക്കുക, ഏയ് പഴയ പേരൊന്നും പറ്റൂല, മുഹമ്മദും മുഹമ്മദും പറ്റൂല. നെറ്റിൽ ഇങ്ങനെ നോക്കുകയാണ്, എന്നിട്ട് ഏതോ ജൂതന്മാർ കയറ്റിക്കൂട്ടിയ പേരാടുന്നത്. ഒന്നാമതായി പറഞ്ഞു നല്ല പേരുണ്ട മക്കൾക്ക്, രണ്ടാമതായി പറഞ്ഞു ഉമ്മയെ സംസ്കരിക്കണം, സംസ്കാരമുള്ള ഉമ്മയാകണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ലോകം കണ്ട മഹാനായ മുഹിദ്ദീൻ ഷെയ്ഖ് റഹ്മഹുള്ള, അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്ന കാലത്ത് അദ്ദേഹം പറയാ, ജീവിതത്തിൽ ജീവൻ നഷ്ടപ്പെട്ടാൽ പോലും മോനെ നീ കളവ് പറയരുത് എന്ന ഉമ്മ അങ്ങനെ വരണം. ആ ഉമ്മയാണ് മുഹിദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഏറ്റവും വലിയ ഗുരുനാഥൻ. ജീവൻ പോയാൽ പോലും കളവ് പറയരുത് മോനേതാ. അപ്പൊ ഉമ്മയെ സംസ്കരിക്കണം. പിന്നെ മൂന്നാമത് എന്താ ചെയ്യേണ്ടത്? ഖുർആൻ പഠിപ്പിക്കണം. ഉണ്ടോ? അങ്ങനെ ഖുർആൻ പഠിപ്പിച്ചു കഴിഞ്ഞാൽ മക്കളോടുള്ള ബാധ്യത ഞാനും നിങ്ങളും നിറവേറ്റി കഴിഞ്ഞാൽ നാളെ പരലോകത്ത് ചെല്ലുമ്പോ പർവ്വത സമാനമായ സൽക്കർമ്മങ്ങൾ ഉണ്ടാവും. സംശയം വേണ്ട, മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകുന്ന ഓഫറാ, ഏതെങ്കിലും കമ്പനി നൽകുന്ന ഓഫർ അല്ലത്. മാത്രമല്ല നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് സ്വർഗത്തിൽ ദറജ് എങ്ങനെ കിട്ടും? അല്ലാഹു ആ വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പവിത്രമായ സ്ഥലത്ത് നിങ്ങളോട് പറയാനുണ്ട്. അക്കാര്യത്തിന് പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇവിടെ നിന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. അത് ഞാൻ വിശദീകരിക്കുന്നില്ല. നോക്കൂ, നിങ്ങൾ പല ആളുകളും എല്ലാം നഷ്ടപ്പെട്ട് ജീവൻ പോലും നഷ്ടപ്പെട്ട് നമ്മുടെ ഒരുപാട് സഹോദരങ്ങളുടെ ചിത്രം നമ്മളിങ്ങനെ കാണുക നമ്മുടെ മൊബൈലിൽ. നമ്മളൊക്കെ സുഖമായിട്ട് നമ്മുടെ വീട്ടിൽ അന്തി ഉറങ്ങുന്നില്ലേ? ഒരു പ്രശ്നമില്ലല്ലോ. ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച സമ്പാദ്യം ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് തകരുകയാണ്. പല ആളുകളും പറയും ഇത് പ്രകൃതിയുടെ വികൃതിയാണ്. ഒരു വികൃതിയില്ല, അങ്ങനെയല്ല, ഇതൊക്കെ പരീക്ഷണം. അവിടെ അള്ള ഉദ്ദേശിക്കുന്ന അള്ള ചെയ്യും. ആ അപ്പൊ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, ആ പ്രയാസപ്പെടുന്ന ആളുകൾക്ക്, ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് ചെറിയ ഒരു കൈത്താങ്ങ്, ആ കൈത്താങ്ങ് ശേഖരിക്കാൻ ഇന്ന് നമ്മുടെ കേന്ദ്ര കമ്മിറ്റി ഒരു ഓർഡർ തന്നിട്ടുണ്ട്. ഇത് കേവലം ഒരു പിരിവായി കൂട്ടരുത്, നമ്മൾ ചിന്തിക്കണം. കേട്ടോ, രണ്ട് നിലയുള്ള വീടെങ്ങനെ പൊളിഞ്ഞിങ്ങനെ വീട് നമ്മൾ കണ്ടില്ലേ? നമ്മളൊക്കെ സുഖമായി ഉറങ്ങുന്നില്ലേ? അതുകൊണ്ട് ആ സഹോദരങ്ങളെ കണ്ണീരൊപ്പാൻ നമ്മൾ കൈകോർക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സ്നേഹിതന്മാർ, സഹോദരി സഹോദരന്മാർ, ഉസ്താദ്മാർ, അല്ലാഹുവേ നീ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുന്ന റഹ്മാനെ അർഹമുർ റഹീമീന റബ്ബേ. ഒരുപാട് ആളുകൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്.
അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ ദൂരീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. അർഹമുർ റഹീമീൻ അർബെ, ഈ സദസ്സിൽ തന്നെ പ്രയാസകരമായ രോഗം അനുഭവിക്കുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട്. അള്ളാഹുവെ, രോഗം ഷിഫയാക്കാൻ റബ്ബെ നിനക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. അതുകൊണ്ട് അള്ളാഹുവെ, ആ സഹോദരന്മാരുടെ രോഗം നീ പൂർണ്ണമായും ഷിഫയാക്കി കൊടുക്കേണേ റഹ്മാനെ. അർഹമുർ റഹീമീൻ അർബെ, മാരക രോഗങ്ങളെ തൊട്ടും മാറാ രോഗങ്ങളെ തൊട്ടും പകർച്ചവ്യാധികളെ തൊട്ടും നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണേ റഹ്മാനെ. അർഹമുർ റഹീമീൻ അർബെ, മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരിൽ നീ ഞങ്ങൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم دمر اعداءك واعداء المسلمين. اللهم اجرنا من النار. اللهم اجرنا من النار. اللهم اجرنا من النار وادخلنا الجنه يا رب العالمين. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين برحمتك يا ارحم الراحمين. وصلى الله على نبينا محمد